ബിസിനസ് വിജയം കൈവരിച്ച എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ജീവിതത്തിൽ എനിക്കുണ്ടായ വിജയങ്ങളിൽ ഏറ്റവും സഹായകരമായി മാറിയത് എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളാണ്. ചിലർ പരാജയങ്ങളിൽ തകർന്നു പോവുകയും മറ്റു ചിലർ അതിനെ അതിജീവിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നു. പരാജയങ്ങളിൽ നിന്നും സ്വയം പഠിച്ച പാഠങ്ങൾ ആരൊക്കെയാണോ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് അവരായിരിക്കും പിന്നീട് ജീവിതത്തിലുടനീളം വിജയിക്കുക. എന്നാൽ പരാജയങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ അറിയാതിരുന്നത് മൂലമാണ് ആ പരാജയങ്ങൾ സംഭവിച്ചത് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. പരാജയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട മാർഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭ്യമാകുന്നതായിരിക്കും. പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും വ്യതിചലിച്ചെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അതായത്, പരീക്ഷയിൽ തോറ്റാൽ ഞാൻ തോറ്റു എന്ന് പറയുന്നതിനേക്കാൾ പരീക്ഷ തോറ്റുപോയി എന്ന് പറയുന്നതാവും ഉചിതവും ഉത്തമവും. അതുപോലെ തന്നെ ബിസിനസ്സിൽ പരാജയം നേരിടേണ്ടി വരുമ്പോൾ ബിസിനസ് പൊളിഞ്ഞുപോയി എന്നല്ലാതെ ഞാൻ പൊളിഞ്ഞുപോയി അല്ലെങ്കിൽ നമ്മൾ പൊളിഞ്ഞു എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. കാരണം പരാജയം ഒരു സംഭവമാണ്, അതുപോലെ ഒരു പ്രക്രിയയും മാത്രമാണ്. അല്ലാതെ പരാജയം എന്നത് ഒരു വ്യക്തിയല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പരാജയങ്ങളെ നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തകർന്നു പോകുന്നത്. ഒരു പരാജയത്തിന് ശേഷം ഭാവിയിൽ നമുക്ക് ഉയർച്ചയാണോ അതോ താഴ്ചയാണോ വീഴ്ചയാണോ സംഭവിക്കുക എന്നത് പരാജയത്തോടുള്ള നമ്മുടെ മനോഭാവത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാം മനോഭാവത്തിൽ കാതലായ മാറ്റങ്ങൾ നിർബന്ധമായും കൊണ്ടുവരേണ്ടതുണ്ട്. പരാജയങ്ങൾ ഒരിക്കലും പഴിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. കാരണം പരാജയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ്. ഓരോ പരാജയവും സംഭവിക്കുമ്പോഴും അതിലേക്ക് വേണ്ടി നമ്മൾ മുടക്കിയ സമയവും സമ്പത്തും അധ്വാനവും ഒരു നിക്ഷേപമായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം ആ നിക്ഷേപത്തിലൂടെയാണ് പുതിയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിച്ചത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർജിച്ചെടുക്കാൻ കഴിയാത്ത ഒട്ടേറെ പാഠങ്ങളാണ് ഈ നിക്ഷേപത്തിലൂടെ നമുക്ക് സാധ്യമായിരിക്കുന്നത്. പരാജയങ്ങളെ പഴിക്കുന്നവർ തകർന്നു പോവുകയും പരാജയങ്ങളെ പഠിക്കുന്നവർ ഉയർന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പഠിക്കുക, പഴിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ജീവിത വിജയത്തിനൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. നമുക്കറിയാം, വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസനാണ്. ബൾബ് കണ്ടുപിടിക്കാൻ എഡിസൺ 10,000 പരീക്ഷണങ്ങൾ നടത്തി. 9,999 പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു. 10,000 മണ്ടത്തരങ്ങൾ തികയ്ക്കുമെന്ന് സഹപ്രവർത്തകർ കൂട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ 10,000-ാമത്തെ പരീക്ഷണത്തിൽ എഡിസൺ വിജയിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ബൾബ് കത്തി. ആ പരാജയങ്ങളെക്കുറിച്ച് എഡിസൺ പറയുന്നത് ഇങ്ങനെയാണ്, അതെല്ലാം അനുഭവ പാഠങ്ങൾ എന്നാണ്. വൈദ്യുത ബൾബ് തെളിയിക്കാൻ പറ്റാത്ത രീതികളുടെ കണ്ടുപിടുത്തങ്ങളാണ് ആ പരാജയങ്ങൾ. അല്ലെങ്കിൽ ബൾബിന്റെ നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത ചേരുവകളെ തിരിച്ചറിയുവാനുള്ള അവസരങ്ങളായിരുന്നു ആ പരാജയങ്ങൾ എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. പരാജയം എന്നൊന്നില്ല, മറിച്ച് പരാജയങ്ങൾ അനുഭവ പാഠങ്ങളാണ് എന്നാണ് എഡിസന്റെ അഭിപ്രായം. അത് ശരിയുമാണ്. വിജയത്തെക്കാൾ പലപ്പോഴും നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് പരാജയങ്ങളാണ്. പരാജയങ്ങളിൽ തകരാതെ കരുത്തോടെ കരുതലോടെ നമുക്ക് മുന്നേറേണ്ടതുണ്ട്. എല്ലാവരും പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാകാൻ സന്നദ്ധരാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്.